നമ്മുടെ കൂടെ ഇന്ന് ഈ ഒരു വിഷയം അപ്ഗ്രേഡ് യുവർ സെൽഫ് എന്ന വിഷയം അവതരിപ്പിക്കുന്നത് മുർഷിദ് സാറാണ്. ലിവ് ടു സ്മൈലിലെ അക്കാഡമിക് കോർഡിനേറ്റർ ആണ് മുർഷിദ് സാറ്. സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് സർ. ഓഡിയബിൾ അല്ലേ? ഗുഡ് ഈവനിങ് സർ. ആ സർ, ഓക്കെ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ലിറ്റ് ടു സ്മൈലിൽ ജോയിൻ ചെയ്തിട്ട് ഒന്നര വർഷം പൂർത്തിയാവുന്നു. അതിലെ ഏറ്റവും മികച്ച, മറക്കാനാവാത്ത ഒരു നിമിഷമാണ് ലിറ്റ് ടു സ്മൈൽ സമ്മാനിച്ചിട്ടുള്ളത്. ഒരുപാടേറെ നന്ദിയുണ്ട്. നമുക്കറിയാം, നമ്മളിന്ന് ചെറിയ തോതിൽ സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മുടെ ജീവിതത്തിൽ നമ്മളുമായി ബന്ധപ്പെടുന്ന മേഖലകളിൽ ഒരുപാടേറെ നമ്മൾ മാറ്റത്തിന് വിധേയമാവുന്ന രീതിയിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് അപ്ഗ്രേഡ് യുവർ സെൽഫ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനൊരു സാമൂഹിക ജീവിയാണല്ലോ. അവര് ഇടപെടുന്ന ഓരോ മേഖലകളിലും കാലത്തിനനുസരിച്ച് അതിവേഗം മാറ്റങ്ങൾക്ക് വിധേയമാവുന്നവരാണ് മനുഷ്യരെന്ന് പറയുന്നത്. നമുക്കറിയാം, പുതിയ കാലത്ത് ഒരുപാട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ ഇടപെടുന്ന മേഖലകളിലും അതുപോലെ തന്നെ സാമൂഹികപരമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ കാലത്തിനനുസരിച്ച് നമ്മളും അതിന് വിധേയമാവാറുണ്ട്. നമ്മുടെ ചുറ്റുപാടെന്ന് പറയുന്നത് നെഗറ്റീവുകളുടെ കാലഘട്ടമാണ്. അറിയാം, ഏതൊരു പ്രവർത്തനമായാലും അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിനും നമ്മൾ മുൻകൈ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് വശത്തോടൊപ്പം തന്നെ നെഗറ്റീവ് വശങ്ങളെയും കൂടി കണ്ടുകൊണ്ട് വിലയിരുത്തുന്നവരാണ് പുതിയ കാലത്തിലെ കൂട്ടുകാരെന്ന് പറയുന്നത്. ഒരു പരിധി വെച്ച് നോക്കുമ്പോൾ നമുക്കത് ഏറ്റവും ഉപകാരപ്രദവും കൂടിയാണ്. കാരണം അതിലുള്ള കുറവുകളെ, അതിൽ വരുന്ന ന്യൂനതകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ആ മേഖലകളിൽ കൃത്യമായിട്ട് നമുക്ക് മാറ്റം കൊണ്ടുവരാൻ അത് സഹായകമാവുന്നുണ്ട്. അത്തരത്തിൽ നമുക്കുണ്ടാകുന്ന നല്ല നല്ല അനുഭവങ്ങളാണ് ജീവിതത്തിൽ നല്ല പാഠങ്ങൾ സമ്മാനിക്കാം. കൂട്ടുകാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ, നമ്മളുടെ ജോലി സ്ഥലങ്ങളിൽ, നമ്മുടെ വീടുകളിൽ നമ്മൾ കൊണ്ടുവരേണ്ട, അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ട് നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിലുമുള്ള ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു വ്യൂഹം അത് എങ്ങനെ ആയിരിക്കണം, അതുപോലെ തന്നെ നമ്മളിലൂടെ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, എന്താണ് നമ്മളിൽ നിന്ന് കിട്ടേണ്ടത്, അതിന് അനുസരിച്ചായിരിക്കണം നമ്മൾ ഓരോ കാര്യങ്ങളും ഉണ്ടാവേണ്ടത്. പുതിയ കാലത്ത് നമുക്കറിയാം AI സംവിധാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പുതിയ കാലത്ത് AI സംവിധാനങ്ങളുടെ ഉപയോഗവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും മനുഷ്യന് ഏറ്റവും വേഗത്തിലും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയും വിവരങ്ങളൊക്കെയും നമുക്ക് നൽകുന്നതിന് വേണ്ടി സഹായകമാവുന്നുണ്ട്. ഇത് വിദ്യാർത്ഥികളോടൊപ്പം തന്നെ ജോലിയിലും മറ്റുമൊക്കെ ഏർപ്പെടുന്ന ഒരുപാട് ആൾക്കാർക്ക് ഇത് ഏറെ സഹായകമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നുള്ളത്, നമ്മുടെ ചുറ്റിലും ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സംവിധാനങ്ങൾ വളർന്നു വരുമ്പോൾ അതിനെ കൃത്യമായി നമ്മുടെ ജീവിതത്തോടൊപ്പം തന്നെ ഉപയോഗപ്പെടുത്തുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. അതിനു വേണ്ടിയിട്ട് നമുക്ക് കൃത്യമായിട്ട് ഒരു പ്ലാൻ ഉണ്ടാവണം. നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ജോലിയിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാര്യങ്ങളിലോ നമുക്ക് കൃത്യമായിട്ട് ഒരു പ്ലാനിങ് ഉണ്ടാവുക എന്നതാണ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യേണ്ട കാര്യം.
അതനുസരിച്ച് അതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. നമ്മുടെ ജീവിതത്തിലേക്ക് എന്താണ്, നമുക്കൊരു ലക്ഷ്യം അതും ഉണ്ടാവണം. ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. നമ്മളിപ്പോ ഒരു ഒരു കൊടും വനത്തിൽ നമ്മൾ അകപ്പെട്ടാൽ നമ്മൾ പുറത്തു കടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്ന ആ ശ്രമമാണ് അത് നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ശ്രമമാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരായി തീരണം, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ നിൽക്കുന്നുള്ള ആ സ്റ്റാൻഡേർഡിൽ നിന്നും അത് എത്രത്തോളം ഇനിയും വളരാനുണ്ട്, അത് പൊതുസമൂഹത്തിന് നമ്മളെ ഉപയോഗപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ എന്താവണം, കൃത്യമായിട്ടുള്ള ബോധ്യമുള്ളവരായിരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി നമ്മൾ നോട്ട് ചെയ്യുക. അതായത് ഇന്ന് ഞാൻ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ ഒരു ലിസ്റ്റ് ചെയ്യാം, എന്നിട്ട് അതിൽ നമ്മൾ ആ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ, അതായത് നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സമയം 10 മണി മുതൽ ഒരു 4 മണി വരെ ഉള്ള ഡ്യൂട്ടി ടൈം ആണെങ്കിൽ ആ സമയത്തിൽ നമുക്ക് ഇന്ന് എന്തൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് എന്നതിൻ്റെ, നമ്മുടെ ദിവസത്തിൻ്റെ അല്ലെങ്കിൽ ജോലിയുടെ ആദ്യത്തെ സമയത്ത് അതൊക്കെ നോട്ട് ചെയ്തുകൊണ്ട്, അതിനെ ടുഡോ ലിസ്റ്റ് ആണ് പറയാം, അത് നോട്ട് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് എത്രത്തോളം ചെയ്തു തീർക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് നമ്മൾ ജോലിയുടെ അവസാന സമയത്ത് നമ്മളൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടുള്ള അതൊരു മത്സര ബുദ്ധിയോടെ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് അതൊരു കാരണമായിട്ട് തീരും. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മളായിരിക്കണം ഏറ്റവും കനമുള്ളവർ. കനമുള്ളത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ ഒരു ഒരു കുളത്തിലേക്ക് ഒരു കല്ലെടുത്തിട്ട് എറിയുകയാണെങ്കിൽ അതിൽ എന്തുണ്ടാവും, ഓളങ്ങൾ ഉണ്ടാവും. ആ ഓളങ്ങൾ മെല്ലെ മെല്ലെ അലയടിച്ചുകൊണ്ട് അവസാനം ഒരു കുളത്തിൻ്റെ സൈഡ് വശത്തുള്ള ആ കല്ലിലോ മറ്റോ അടിക്കുമ്പോഴാണ് അതിൻ്റെ ഓളം നിന്ന് പോകുന്നത്. ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്താണോ, നമ്മളൊരു ജീവിതത്തിലെ കനമുള്ള കല്ലുകളായി മാറണം. ആ കല്ല് എന്താവണം, അതായത് നമ്മുടെ ജീവിതം എന്താണോ മറ്റുള്ളവർക്ക് വേണ്ടി അത് ഓളങ്ങളായി കൊണ്ട് ജീവിതത്തിലെ നല്ലൊരു നല്ലൊരു ചിട്ടയോടുകൂടി നല്ലൊരു മെസ്സേജ് പാസ് ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറണം. നേരെ മറിച്ച് നമ്മളൊരു ഇലയായിട്ടാണ് വീഴുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വെള്ളത്തിൽ ഒരു ഓളങ്ങളും സൃഷ്ടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നമ്മളെ നിരുത്സാഹപ്പെടുത്താനും അതുപോലെ തന്നെ നമ്മളേക്കും കുറവുള്ള ആൾക്കാരായി കാണാനും ഒരുപാട് ആൾക്കാരുണ്ടാവും. നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതിൽ നിന്നൊക്കെയും നമ്മൾ എന്താവണം വിട്ട് നിൽക്കണം. അതായത് പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ എന്താവണം അശ്രദ്ധരാവുക. നമുക്കറിയാം ഒരുപാട് ആൾക്കാർ പല വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ പഠിക്കുന്നുള്ളത്. നമുക്ക് പഠിക്കാന്നുള്ള ലക്ഷ്യം നമ്മളാണ് മുന്നിൽ വെച്ചത്. നമ്മൾ നമുക്ക് തന്നെ എന്താണോ മോട്ടിവേറ്റ് ആവാം. പലപ്പോഴും പലരുടെ സംസാരത്തിൽ നമുക്ക് അനുഭവപ്പെടാറുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്, അവരുടെ കാര്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് ഉള്ള ഒരു ദിശ നിർണയിക്കാൻ അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ നമുക്കാവുന്നുണ്ട്. സ്വജീവിതത്തിലേക്ക് വരുമ്പോൾ അതൊന്നും ആവാതെ പോകുന്ന പല കൂട്ടുകാരെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമുക്ക് പറയാനുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾക്ക് തന്നെ നമ്മൾ മോട്ടിവേറ്റ് ആവാം. നമ്മൾ കണ്ടായിരിക്കണം ബാക്കിയുള്ളവരും കൂടി എന്താവണം ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്. അതുപോലെ തന്നെയാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി സമൂഹത്തിൽ ഇടപെടുന്ന മേഖലകളിൽ അയാളിൽ കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരാളുടെ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ അവരുടെ മക്കളിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫാമിലി ചുറ്റുപാടിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും ആ ഒരു പ്ലാനിങ്ങോടുകൂടി ആയിരിക്കും. ഒരു കുടുംബജീവിതം എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ആ മക്കളുടെ പഠനം എങ്ങനെ ആയിരിക്കണം, ആ പഠനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരണം, അതൊക്കെയും കൃത്യമായിട്ടുള്ള ദിശകള് അതുപോലെ തന്നെ പ്ലാനിങ്ങുകളൊക്കെയും കൂടെ ആയിരിക്കും നമ്മളൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്ന ഓരോ മേഖലകളിലും അതേപോലെ തന്നെ നമ്മളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്കും
കൃത്യമായിട്ട് നമുക്ക് ആ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കും ഇടപെടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ മേഖലകളിലേക്കും നമ്മൾ ഇടപെടുമ്പോൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ഉള്ളവരായി മാറുക എന്നതാണ് അതിപ്രധാനമായിട്ടുള്ള കാര്യം. കാരണം കാലം അതിവികസിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളും പഴഞ്ചൻ ശൈലി തന്നെയാണ് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ടും അല്ലെങ്കിൽ നമ്മൾ കാരണമായിട്ട് നമ്മുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിലേക്കോ ഒന്നും കിട്ടാൻ പോകുന്നില്ല. താരതമ്യേന അത്തരത്തിലുള്ള ആൾക്കാരെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. കാലം വികസിക്കുന്നതോടൊപ്പം തന്നെ അതിനുള്ള മാറ്റങ്ങളെ വിധേയമാക്കിക്കൊണ്ട് മാറ്റങ്ങൾക്ക് അനുസൃതമായി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് പുതിയ കാലത്തിലെ മനുഷ്യരെന്ന് പറയുന്നത്. അപ്പം അത്തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ AI സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിയുള്ള ഒരുപാട് സംവിധാനങ്ങൾ, ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾ, വെർച്വൽ ക്ലാസ് റൂമുകൾ, അഡാപ്റ്റീവ് ലേണിംഗ് ടെക്നോളജികൾ, ഡിജിറ്റൽ വിദ്യാഭ്യാസം തുടങ്ങിയതൊക്കെയും ഇതിൻ്റെ ഓരോ മേഖലകളായിട്ട് പെടുന്നുണ്ട്. ഇതിപ്പോൾ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല ഓരോ ജോലിയിലും മറ്റുമൊക്കെ ഏർപ്പെടുന്ന അത്തരത്തിൽ മേഖലയിൽ പെടുന്നവർക്കൊക്കെയും അവരുടെ വർക്കിനും അവരുടെ പഠനത്തിനും കൂടുതൽ സഹായകമാവുകയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള മേഖലകളിൽ കൂടുതൽ വ്യാപൃതവനാവുന്നതിലും സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വലിയ സാധ്യതകളാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെയും പുതിയ പുതിയ ടെക്നോളജികളുടെ വരവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള തൊഴിലവസരങ്ങളൊക്കെയും നമുക്ക് എന്താണ് അത് സാധ്യതകളാണ്. അത്തരത്തിലുള്ള സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ടെക്നോളജി രംഗത്ത് അതുപോലെ തന്നെ മാറ്റങ്ങളുടെ ലോകത്ത് മാറ്റമുള്ളവരായിട്ട് നല്ലൊരു ജീവിതം നയിക്കുന്ന ഒരു നല്ലൊരു കുടുംബിനികളായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് മാൻ ആയിട്ട് നമുക്കൊക്കെ വളരാൻ ഈ മാറ്റങ്ങളൊക്കെ വിധേയമായാലേ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ കൂടുതലായിട്ടും നമ്മളിപ്പോ ഓൺലൈൻ പഠനം നടത്തുന്ന കൂട്ടുകാരായത് കൊണ്ട് തന്നെ വെർച്വൽ റിയാലിറ്റി പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി പഠിക്കുമ്പോൾ ഇപ്പോൾ കൂടുതൽ കോഴ്സുകൾക്കും അത്തരത്തിലുള്ള രീതിയിലുള്ള പഠനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അതൊക്കെയും നേരെ തൊട്ടറിഞ്ഞുകൊണ്ടുള്ള പഠനത്തിന് ഏറെ സാധ്യതകൾ കാണുകയാണ്. അപ്പോൾ പഠന മേഖലയിൽ കൂടി അത്തരത്തിലുള്ള അപ്ഡേറ്റുകൾ വരുമ്പോൾ നമ്മളൊക്കെയും അതിനുള്ള ബോധമുള്ളവരായി മാറുകയും അതനുസരിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളിലേക്കും നമ്മുടെ ഫാമിലിയിലേക്കും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ സർക്കിളിലേക്കും നല്ലൊരു മെസ്സേജ് പാസ് ചെയ്യാൻ നമ്മളെ കൊണ്ടാവണം. ഓരോ കാര്യത്തെയും കുറിച്ചും നമുക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടാവുക എന്നതാണ് നമ്മുടെ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. അതായത് നമ്മളോട് ചോദിച്ചിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരാൾ വരാണെങ്കിൽ നമുക്ക് അതിനെ പറ്റിയിട്ട് ഒരു കൃത്യമായിട്ടുള്ള ധാരണ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴും പഴഞ്ചൻ ശൈലിയാണ്. നമുക്കറിയാം പൊതുവെ ഫേസ്ബുക്ക് പോലുള്ള ആപ്പുകൾ താരതമ്യേന അറിയപ്പെടാം അമ്മാവൻസിന്റെ ഒരു കൂട്ടം, ആ ഒരു രീതിയിലുള്ള സംസാരങ്ങളാണ് പൊതുവെ ഉണ്ടാവാറ്. എന്നാൽ നേരെ മറിച്ച് ഇപ്പോൾ ഏറ്റവും കൂടുതൽ യുവാക്കളും കുട്ടികളേക്കും ട്രെൻഡിങ്ങിനോടൊപ്പം ഇൻസ്റ്റാഗ്രാമാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നുള്ളത്. ഈ അടുത്ത് കുറച്ച് കാലയളവിലായി അതിന് ഏകദേശം മധ്യവയസ്കരുടെ നല്ലൊരു അടിയൊടുക്കും തന്നെ പറയാം. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആരും എന്തല്ല ഒരിടത്തും ഒതുങ്ങുന്നില്ല, എല്ലാവരും മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണ്. നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ നിയമാനുസരിച്ച് ഒരു ട്രാഫിക് നിയമമായിരുന്നു, ഒരാൾക്ക് എന്ത് ചെയ്യാം ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ ഒരാൾ ഹെൽമെറ്റ് ധരിച്ചാൽ മതി. പുതിയ നിയമപ്രകാരം രണ്ടു പേർക്കും എന്ത് ചെയ്യണം ഹെൽമെറ്റ് ധരിക്കണം. അങ്ങനെയുള്ള മാറ്റങ്ങൾക്ക് വിധേയമാവുന്നതോടൊപ്പം തന്നെ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടും മാറാറുണ്ട് അല്ലെ. അപ്പോൾ ഈ രീതിയിൽ ജീവിതത്തിലും മാത്രമല്ല നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ നമ്മുടെ ബിസിനസ്സുകളിലും അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ പഠനത്തിൽ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയും നമുക്കെന്താണ് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മാറ്റങ്ങളെ ഉണ്ടാക്കാൻ കഴിയണം. അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കും അല്ലെങ്കിൽ നമ്മൾ അടങ്ങുന്ന ആ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് നമ്മുടെ ടെക്നോളജിയെ പറ്റി അതിനെ സംസാരിക്കാനും
അതുമായി ബന്ധപ്പെട്ടുള്ള ആപ്പുകള് അതേപോലെ മറ്റുള്ള സംവിധാനങ്ങളെ കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടാവുകയും അതിനെ പറ്റിയുള്ള അറിവും നമുക്കുണ്ടാവണം. ഇപ്പോ നമുക്കറിയാം ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് നോറാലിങ്ക് എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ കേട്ട് കാണും. ഇത് ടെക്നോളജി രംഗത്ത് വലിയൊരു വിപ്ലവം സൃഷ്ടിക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന്റെ വിചാരങ്ങളെ അല്ലെങ്കിൽ അയാളുടെ ചിന്തകളെ നമുക്ക് നേരിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളെ ഏകീകരിപ്പിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ന്യൂറാലിങ്ക് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ മനുഷ്യന് ഇടപെടുന്ന ഓരോ മേഖലകളിലും കൃത്യമായിട്ട് അപ്ഡേറ്റ് ആവുന്നുണ്ട്. ആ അപ്ഡേറ്റുകൾക്ക് അനുസൃതമായിട്ട് നമ്മളും കൂടി അപ്ഡേറ്റഡ് ആകുമ്പോഴാണ് നമ്മുടെ പുതിയൊരു കാലഘട്ടത്തിൽ നമ്മളെ കൊണ്ട് ഏറ്റവും അഡാപ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ പറ്റാം. നമ്മൾ കാരണമായിട്ട് നമുക്ക് വരുന്ന തലമുറകൾക്ക് കൃത്യമായിട്ട് നമുക്ക് ഓരോ കാര്യത്തെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ദിശാബോധം നൽകുകയും അവര് ആ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധ്യമുണ്ടാവുകയും ചെയ്യും എന്നതിൽ നമുക്ക് സംശയമില്ല. അതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങള് നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതോടുകൂടി അതിന് നേരത്തെ പറഞ്ഞതുപോലെ പോസിറ്റീവ് വശങ്ങളോടൊപ്പം തന്നെ അതിൻ്റെതായിട്ടുള്ള നെഗറ്റീവ് വശങ്ങളും ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അതിനെക്കുറിച്ചും കൃത്യമായിട്ട് ബോധവാന്മാരാക്കിക്കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലെ നെഗറ്റീവുകളെ നമുക്ക് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഏറ്റവും പോസിറ്റീവ് തലത്തിലേക്ക് അത് എത്തുന്നത് വരെ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള പഠനങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്കുള്ള നമ്മുടെ ഇടപെടലുകളും അത്യാവശ്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സെൽഫ് അപ്ഗ്രേഡിന്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ പഠനം കണ്ടിന്യൂസ് ലേണിംഗ് ചെയ്യാം. കണ്ടിന്യൂസ് ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇപ്പോൾ നടത്തുന്ന പഠനം എന്നത് മാത്രമല്ല, മറിച്ച് നമുക്ക് നമ്മുടെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അത് നമുക്ക് പുസ്തക വായനോ അല്ലെങ്കിൽ കൂടുതലായിട്ട് അറിയണം ചരിത്രങ്ങളെ കുറിച്ച് അറിയണം, ഇതൊക്കെ നമ്മൾക്ക് ഒരു എന്താ പറയാ കണ്ടിന്യൂസ് ഭാഗമായിട്ട് കണ്ടിന്യൂസ് ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ പത്രവായന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഓരോ ദിവസത്തെയും കാര്യങ്ങൾ നമ്മുടെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് കൃത്യമായിട്ടുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗോൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും എന്താ പറയുക അക്കരെ പച്ച എന്നൊക്കെ പറയുന്ന രൂപത്തിൽ നമ്മൾക്ക് കൃത്യമായിട്ട് പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എവിടെയും എത്താത്ത രീതിയിൽ പാതിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ പാതിയിൽ നിന്ന് ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരാളായി നമുക്ക് മാറേണ്ടി വരും. അപ്പോൾ കൃത്യമായിട്ട് ഞാൻ ഇന്ന് ഈ നിന്ന് നിൽപ്പിൽ നിന്ന് ഇനി എത്ര ദൂരം സഞ്ചരിക്കണം, അല്ലെങ്കിൽ ഞാൻ സ്വപ്നം കാണുന്ന എൻ്റെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇനി ഞാൻ എന്തൊക്കെ ചെയ്യണം, അതിനു വേണ്ടിയിട്ട് ഞാൻ എത്ര സമയം കണ്ടെത്തണം, അതിനു വേണ്ടിയിട്ട് ഞാൻ എത്ര പഠിക്കണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ എത്രത്തോളം ഇൻവോൾവ് ആവണം, ഇങ്ങനെയുള്ള നമ്മുടെ ഭാഗത്തു നിന്നുള്ള സെൽഫായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്ന് ലിസ്റ്റ് ചെയ്യുകയും ആ ലിസ്റ്റ് പ്രകാരം നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ആ രൂപത്തിലുള്ള പരിശ്രമങ്ങൾ കൂടി ഉണ്ടാകണം. അപ്പൊ ഇത്തരത്തിൽ നമ്മളൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ടും നമുക്ക് പല രീതിയിലുള്ള ചിന്തകളൊക്കെ കടന്നു വരാം. നമ്മുടെ കുടുംബം, നമ്മുടെ ബിസിനസ്, അല്ലെങ്കിൽ കുടുംബത്തിലെ വഴക്ക്, ബിസിനസ്സിലെ തകർച്ച, അല്ലെങ്കിൽ ആൾക്കാരുടെ കളിയാക്കലുകൾ തുടങ്ങിയിട്ടുള്ള പല വിധത്തിലുള്ള ചിന്തകളും നമ്മളെ പിറകോട്ടടുപ്പിച്ചേക്കാം. അപ്പം മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന നമ്മൾ ഇത്തരത്തിലുള്ള ചിന്തകളിൽ നിന്നൊക്കെയും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്ന് ഒരു നല്ലൊരു പോസിറ്റീവിലേക്ക് നമ്മുടെ ചിന്തകളെ മനസ്സിലൂടെ വരുന്ന ഓരോ ചിന്തകളെയും സദാസമയം എന്ത് ചെയ്യണം അതിനെ തിരുത്തിക്കൊണ്ട് തന്നെ നമുക്കറിയാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ മനസ്സിൽ പല വിധത്തിലുള്ള ചിന്തകളും സദാസമയം കടന്നുപോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമ്മളെ മാനസികമായിട്ട് തളർത്തുന്ന ചിന്തകൾ മാത്രം ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ വളർച്ചയിലേക്ക്
അല്ലെങ്കിൽ നമ്മളെ നന്മയിലേക്ക് എത്തിക്കുന്നവയെ സ്വീകരിക്കുകയും ആ നല്ല ചിന്തകളുടെ പ്രതിഫലമായി നമുക്കൊരു നന്മ നിറഞ്ഞ നല്ലൊരു വ്യക്തിത്വത്തെ അല്ലെങ്കിൽ നല്ലൊരു കുടുംബനാഥനെ അല്ലെങ്കിൽ ഒരു കുടുംബിനിയെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമ്മളെ നെഗറ്റീവിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ തളർത്തുന്ന കാര്യങ്ങളിലൊക്കെയും അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ജീവിതത്തിൽ നല്ലൊരു വിജയം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ നാട്ടിലുള്ള പ്രവർത്തനവും അതുപോലെ തന്നെ നമ്മൾ അതിലേക്ക് എത്രത്തോളം ഇൻവോൾവ് ആകുന്നു അതിനനുസരിച്ചായിരിക്കും നമുക്ക് അതിൻ്റെ വിജയം കൂടി ഉണ്ടാവാം. അപ്പോൾ വിജയവും അതിൻ്റെ നേട്ടവും ഒക്കെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പക്വതയാർന്ന ഒരു ജീവിതത്തിൻ്റെ ഒരു മികച്ച ഫലങ്ങളാണ്. അപ്പൊ ജീവിതത്തെ കുറിച്ചും ലോകത്തെ കുറിച്ചും ഒക്കെ ഉള്ള അറിവ് എന്താവും? അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ വിവേകത്തിലും അതുമായി ബന്ധപ്പെട്ടുള്ള വീക്ഷണഗതിയിലൊക്കെയും നമുക്ക് വലിയ തോതിലുള്ള വളർച്ച ഉണ്ടാകും. അപ്പം വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ അടിസ്ഥാന മനോഭാവത്തിൽ നിന്നാണ് ഉണ്ടാവേണ്ടത്. അത് ഏത് തരത്തിലുള്ള വിജയമായാലും നമ്മുടെ ജീവിതത്തിലായാലും അല്ലെങ്കിൽ നമ്മുടെ പഠനത്തിലായാലും അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഏത് മേഖലയായാലും അത് നമ്മുടെ എന്താണ് അടിസ്ഥാന മനോഭാവത്തിൽ നിന്നാണ് ഉണ്ടാവേണ്ടത്. അതല്ലാതെ നമ്മുടെ സാഹചര്യത്തിൽ നിന്നല്ല അതൊന്നും കടന്നു വരുന്നത് എന്ന ചിന്തയെ നമ്മളെപ്പോഴും എന്താ ചെയ്യാം കൂടെ നിർത്താം. അതുപോലെ തന്നെ പ്രസാദക്തമായ നേടുവാനുള്ള ആഗ്രഹം നമ്മൾ ഒന്ന് നിറയുമ്പോൾ അവയെ യഥാർത്ഥത്തിലേക്ക് എത്തിക്കാൻ എളുപ്പം കഴിയുന്നതാണ് വിജയത്തിൽ സാധ്യമാകുന്ന നല്ല ചിന്തകളുടെ അനിവാര്യത. അപ്പം ഇത്തരത്തിൽ നമ്മൾ ജീവിത വിജയത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ അപ്ഡേറ്റഡ് ആവുകയും അല്ലെങ്കിൽ ആ ജീവിത വിജയത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ മേഖലകളിൽ കൂടുതൽ വ്യാപൃതനാവുമ്പോൾ കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാനും അതിനെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സ്വപ്നം കണ്ട നമ്മൾ ടാർഗറ്റഡ് ചെയ്ത ആ ഒരു കാര്യത്തെ നമുക്ക് നേടിയെടുക്കാനും സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പുതിയൊരു ചിന്തകൾക്കൊന്നും സാധ്യമല്ലാത്ത തീരുമാനങ്ങൾ കൊണ്ടാണ് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുക. അപ്പോൾ കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധ്യമുള്ള ഒരാൾക്ക് അതിൻ്റെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് കൊണ്ട് തന്നെ ആ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള അടിത്തറയും മേൽക്കൂരയൊക്കെ നിർമ്മിക്കുന്നത് നമ്മുടെ ചിന്തകളാണ്. അപ്പൊ കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടെ അല്ലെങ്കിൽ കൃത്യമായ ലക്ഷ്യങ്ങളില്ല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്ദേശങ്ങളോ പ്രവർത്തനങ്ങളോ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മള് പരിശ്രമങ്ങളൊക്കെയും അത് അപൂർണങ്ങളായിരിക്കും. കാരണം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ അധ്വാനങ്ങളും നമ്മുടെ ത്യാഗവും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ചെലവഴിക്കുന്ന സമയങ്ങളൊക്കെയും കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മാറ്റമുള്ള അല്ലെങ്കിൽ സമൂഹം ഏറെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് സമൂഹത്തിന് ഉപകരിക്കുന്ന നല്ലൊരു ഒരു കൂട്ടത്തെ നമ്മൾ കാരണമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. നമ്മൾ കാരണമായി നമ്മുടെ കുട്ടികൾ നമ്മുടെ താഴെയുള്ള പുതിയ തലമുറ അവര് നമ്മളെക്കാൾ കൂടുതലും അപ്ഡേറ്റഡ് ആയിട്ട് അതുപോലെ തന്നെ അപ്ഗ്രേഡ് ആയിട്ട് ജീവിതത്തിൽ ഏറ്റവും നല്ല അപ്ഗ്രേഡ് ആയിട്ടുള്ള കുട്ടികളായി വളർന്നു വരും. അതിന് മാതൃകയാവേണ്ടത് നമ്മൾ ഓരോരുത്തരാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ അവരെ വ്യാപൃതനാക്കേണ്ടത് നമ്മളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള സംസാരങ്ങളിലും അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ അവരെ എത്തുന്ന രൂപത്തിലേക്കുള്ള പരിശ്രമങ്ങളും നമ്മളെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നതാണ് മറ്റൊരു കാര്യം. അതുപോലെ തന്നെയാണ് നമുക്ക് സെൽഫ് അപ്ഗ്രേഡിന്റെ ഭാഗമായിട്ടുള്ളത് നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളെ മാറ്റി നിർത്തിക്കൊണ്ട് അതിൽ നിന്ന് തളരാതെ നമ്മുടെ നേടിയെടുക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം കണ്ടെത്തുക എന്നുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഏകദേശം ഒരു ഇത്ര സമയം എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ദിവസം
ഒരു ഫുഡ് ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് ഒരു ഇത്ര സമയം കിട്ടുകയാണെങ്കിൽ, അല്ലെ നമ്മൾ ഇത്ര സമയം എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ദിവസത്തിൽ കൃത്യമായിട്ടുള്ള ഷെഡ്യൂൾ കാരണം നമുക്ക് അതൊക്കെ ഓരോന്ന് ചെയ്യാൻ പറ്റും. ഇൻ കേസ് നമുക്ക് ഒരു ദിവസം ഒരു അസുഖം വരാണെങ്കിൽ, നമ്മുടെ ജോലികളൊക്കെയും ചിലപ്പോൾ പെൻഡിങ് ആണെങ്കിൽ പിറ്റത്തെ ദിവസത്തിലേക്ക് മാറ്റുകയൊക്കെ ആണെങ്കിൽ, നമുക്ക് 2 ദിവസത്തെ ജോലിയും ഒരു ദിവസം കൊണ്ട് ഒരു ദിവസത്തിലെ ഇത്ര സമയം കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുകയാണെങ്കിൽ, നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ക്ഷീണിച്ചാൽ നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വ്യാപൃതനാവാൻ പറ്റും എന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ നമ്മളുമായി ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും നമ്മൾ കൃത്യമായിട്ട് സമയങ്ങളെ നിശ്ചയിക്കുകയും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും സമയങ്ങളെ കൃത്യമായി നിശ്ചയിച്ചുകൊണ്ട് ആ സമയത്ത് തന്നെ ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ ശ്രമിക്കുക എന്നതാണ് സെൽഫ് അപ്ഗ്രേഡുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്, ഒരു കോൾ വരികയാണ്. ഓക്കെ അല്ലേ, ഓഡിയബിൾ അല്ലേ? കേൾക്കാം ഓക്കെ, സാർ. അപ്പോ ഇത്തരത്തില് നമ്മുടെ ജീവിതത്തില് നമ്മളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ തളർത്തുന്ന, നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ പിന്നോട്ടടിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്താതെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. അത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്നായി തീരാൻ പറ്റുള്ളൂ. നമ്മുടെ ഒരു ജീവിതത്തിന്റെ തുടക്കത്തിൽ നമുക്കറിയാം, ഒരാൾക്ക് ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ ആദ്യ മാസങ്ങളിൽ ഓരോ മാസങ്ങൾ കഴിയും തോറും നമ്മൾ ആ കുട്ടിയിൽ നിന്നുണ്ടാകുന്ന മാറ്റങ്ങൾ കൃത്യമായിട്ട് വീക്ഷിക്കാറുണ്ടല്ലേ. അപ്പൊ അത്തരത്തിൽ ഓരോ കുട്ടിയിലും ആദ്യത്തെ മാസം ഇങ്ങനെയായിരുന്നു, നമ്മൾ പിന്നീട് പറയായിരിക്കും ആദ്യത്തെ മാസം ഇങ്ങനെയായിരുന്നു, 2ാം മാസം ഇങ്ങനെയായിരുന്നു, 3ാം മാസം ഇത്തരത്തിലായിരുന്നു, കമിഴ്ന്ന് കിടക്കായിരുന്നു, അങ്ങനെയൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. അപ്പൊ ഇത്തരത്തില് ഓരോ ഒരു കുട്ടിയിലുണ്ടാവുന്ന മാറ്റങ്ങൾ കൃത്യമായി നമ്മൾ വീക്ഷിക്കാറുണ്ട്. അതേ രൂപത്തിൽ തന്നെ നമ്മുടെ ജീവിതത്തില് നമ്മുടെ കരിയറിലെ മാറ്റങ്ങള് പലപ്പോഴും നമ്മൾ അത്തരത്തിലുള്ള ചിന്തകൾക്ക് വിധേയമാക്കുന്നില്ല എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതനാവുകയും അതുപോലെ തന്നെ മാറ്റങ്ങളെ കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്നുള്ള ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏത് പ്രതിസന്ധിയായാലും എത്തരത്തിലുള്ള വിഷയങ്ങളായാലും നമുക്കൊക്കെ അതിനൊക്കെയും അതിജീവിച്ചുകൊണ്ട് നല്ലൊരു ലക്ഷ്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അതിന് നമുക്ക് വേണ്ടത് നമ്മുടെ നമ്മുടേതായിട്ടുള്ള കഴിവുകളെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നതാണ്. പലപ്പോഴും നമുക്കറിയാം, പലരുടെ കഴിവുകൾ ഉള്ളിലൊതുക്കിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഴിവുകൾക്ക് പ്രകടനമാക്കേണ്ട വേദികൾ കിട്ടാതെയൊക്കെയും അത് ഇങ്ങനെ അവരിൽ മാത്രം ഒതുങ്ങിക്കൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് അവർക്കുള്ള ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ എന്നുള്ളത്. നമുക്കറിയാം ഇന്ന് സോഷ്യൽ മീഡിയയിലെ പല പ്ലാറ്റ്ഫോമുകളിലും ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും ട്വിറ്റർ എക്സ് പോലെയുള്ള നവമാധ്യമങ്ങളിൽ ഒരുപാട് ആൾക്കാർ അവരുടേതായിട്ടുള്ള കഴിവുകൾ പ്രകടനമാക്കുന്നുണ്ട്. അതനുസരിച്ച് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്കുള്ള കഴിവുകള് കൃത്യമായ സ്ഥലത്ത് കൃത്യമായ സമയത്ത് ഉപയോഗപ്പെടുത്തുക, അതുമായി ബന്ധപ്പെട്ടുള്ള കഴിവുകളെ പരിപോഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് എടുക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ രൂപത്തിൽ
നമ്മൾ പറഞ്ഞല്ലോ, നമ്മളെ പിറകോട്ട് അടിക്കുന്ന കാര്യങ്ങളിൽ നിന്നും നമ്മൾ കൃത്യമായിട്ടുള്ള ആ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്നൊക്കെയും നമ്മൾ അശ്രദ്ധരാവേണ്ടതാണ്. നമുക്ക് ഒരു ചെറിയൊരു കഥാരൂപത്തിൽ പറയുകയാണെങ്കിൽ, ഒരു മൂന്ന് തവളകള് കാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു കാറ്റ് വീശിയപ്പോൾ ഇവര് ഭയന്ന് വിറച്ചുകൊണ്ട് മൂന്ന് തവളകളും കാടിലൂടെ ഓടിപ്പോവുകയും പെട്ടെന്നൊരു കുഴിയിൽ ഒരു പൊട്ടക്കിണറ്റിൽ വീഴുകയും ചെയ്തു. ഈ മൂന്ന് തവളകളും എത്ര ശ്രമിച്ചിട്ടും മുകളിലേക്ക് കയറാൻ പറ്റുന്നില്ല. ശ്രമങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നു. അതിൽ നിന്ന് രണ്ട് തവളകൾ കരക്ക് കയറി, ഒരു തവള മാത്രം ബാക്കിയാണ്. ഈ തവള എത്ര ശ്രമിച്ചിട്ടും മുകളിലേക്ക് കയറാൻ പറ്റുന്നില്ല. അങ്ങനെ ശ്രമങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുമ്പോൾ മുകളിലുള്ള രണ്ട് തവളകൾ പറഞ്ഞു, ഇനി നീ ട്രൈ ചെയ്യേണ്ടതില്ല, നിങ്ങൾക്കതിന് പറ്റൂല. കാരണം നിന്റെ കഴിവിന്റെ പരമാവധി നീ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നിന്നെ കൊണ്ടാവുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും കയറിയതുപോലെ അല്ല, നീ എനിക്ക് കയറാൻ പറ്റൂല തുടങ്ങി. ആ തവളയെ എത്രത്തോളം അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും, ആ രൂപത്തിലുള്ള സംസാരങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നു. പക്ഷെ തവള ഇതൊന്നും കേൾക്കാതെ അല്പം വിശ്രമിച്ച് വീണ്ടും വീണ്ടും അതിലേക്ക് ചാടി ശ്രമിച്ച് ശ്രമിച്ച് അവസാന ഘട്ടത്തിൽ തവള എന്ത് ചെയ്യാണ്, കരയ്ക്ക് കയറുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ കാട്ടിലെ മാധ്യമ പ്രവർത്തകരൊക്കെയും കൂടി ഈ തവളയോട് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും വലിയൊരു പൊട്ടക്കിണറ്റിൽ നിന്ന് മറ്റു കൂട്ടുകാരുടെ തള്ളലുകളൊക്കെയും അല്ലെങ്കിൽ അവരുടെ പരിഹാസങ്ങളൊക്കെയും അതിജീവിച്ചുകൊണ്ട് കരയ്ക്ക് കയറിയെന്ന് ചോദിക്കുമ്പോൾ തവള പറയാണ്, എനിക്കല്പം കേൾവിയുടെ ശക്തി കുറവാണ്, അപ്പൊ ഇവരെന്താ പറഞ്ഞത് എനിക്ക് കേട്ടിട്ടില്ല, എൻ്റെ മനസ്സിൽ ഇവര് കേറിവാ കേറിവാ എന്ന് പറഞ്ഞതാണ്. അപ്പൊ സത്യത്തില് അയാൾക്ക് മോട്ടിവേറ്റ് ആയത് അയാളുടെ മറ്റുള്ള തവളകളുടെ തളർത്തലുകളാണ്. പക്ഷെ ഈ തവളക്ക് കേൾവി ശക്തി കുറവായത് കൊണ്ട് തന്നെ അതൊരു കേറിവാ കേറിവാ എന്ന് പറയുന്ന ഒരു എനർജിക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആയതുകൊണ്ട് അങ്ങനെ തോന്നിയത് കൊണ്ട് കയറി വന്നു. അപ്പൊ ഇത്തരത്തില് നമ്മളെ തളർത്താനുള്ള സംസാരങ്ങള് അല്ലെങ്കിൽ നമ്മളെ പിന്നോട്ടടിക്കാനുള്ള സംസാരങ്ങള് നമ്മുടെ ചുറ്റുഭാഗത്തും ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുണ്ടാവും, നമ്മുടെ നമ്മളുമായി ബന്ധപ്പെടുന്ന സർക്കിളിലൊക്കെ ഉണ്ടാവും. അതിനൊക്കെയും പോസിറ്റീവ് ആയിട്ട് കണ്ടുകൊണ്ട് അതിൽ നിന്ന് നമ്മുടെ എന്തെങ്കിലും ഒരു കുറവുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ നോക്കി കണ്ടുകൊണ്ട് അതിനെ തിരുത്തിക്കൊണ്ട് അതിലെ കുറവ് നമ്മുടെ കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തിരുത്തിക്കൊണ്ട് ഏറ്റവും കൃത്യമായ രൂപത്തിൽ ഓരോ കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ നല്ലൊരു ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു സമൂഹം വളർത്തിയെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ, നമ്മളെ മാതൃകയാക്കാൻ പറ്റുന്ന രൂപത്തിൽ ഏറ്റവും കൃത്യമായ രീതിയിൽ ഓരോ കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നേറാൻ പറ്റണം. അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിലെ ത്യാഗങ്ങളും അധ്യയനവും ആവശ്യമുള്ള നമ്മുടെ ഉയർന്ന ലക്ഷ്യങ്ങൾ മുന്നിൽ കാണുമ്പോഴാണ് നമ്മുടെ മനസ്സും ശരീരം അത് നേടിയെടുക്കാനുള്ള പ്രാപ്തി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമുക്കുള്ള ഓരോ കടമകളും നമ്മൾ ചെയ്യേണ്ട ഓരോ കർത്തവ്യങ്ങളും യഥാവധി അതിൻ്റെ അനുസരിച്ചുള്ള സമയത്ത് തന്നെ ചെയ്യുന്നവർക്ക് മാത്രമാണ് നമുക്ക് അറിയാം ഉന്നതമായിട്ടുള്ള വിജയങ്ങൾ കൈവരിക്കാനാവും. അപ്പോൾ കരുത്തുറ്റ നല്ലൊരു ലക്ഷ്യവും ആ ഒരു ലക്ഷ്യബോധവും അത് അതിൻ്റെ ഒരു പരിധിയും തീരുമാനിച്ച് ആത്മവിശ്വാസത്തോടു കൂടിയും അതുപോലെ തന്നെ അതിനു വേണ്ടി ഏറ്റവും നല്ല നല്ല രൂപത്തിൽ അർപ്പണബോധത്തോടു കൂടി ആ ലക്ഷ്യങ്ങളെ നേടാൻ അതിനു വേണ്ടി പരിശ്രമിക്കുക, മാറ്റങ്ങളൊക്കെയും വിധേയമായിക്കൊണ്ട് ജീവിതത്തിൽ നല്ലൊരു തുടർക്കഥയായിക്കൊണ്ട് ഓരോ കാര്യങ്ങളിലും പുതിയ ലോകത്തിലെ ഓരോ അപ്ഡേറ്റുകളിലും കൃത്യമായിട്ട് ബോധ്യമുള്ളവരായിക്കൊണ്ട് അത് ജീവിതത്തിലേക്ക് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക. നല്ലൊരു ദിനം നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് പ്രിയമുള്ളവർക്ക് എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു എവറി വൺ. താങ്ക് യു മുർഷി സാർ. താങ്ക് യു സാർ. താങ്ക് യു സാർ.
താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു സാർ. എൻ്റെ പേര് ദർശന, ലിപ്സ് ടു സ്മൈൽ കോർഡിനേറ്റർ ആണ്. ഇന്ന് നമ്മുടെ 207-ാമത്തെ സൺഡേ സ്പെഷ്യൽ ആണ്. സൺഡേ സ്പെഷ്യൽ മുർഷി സാറിന് ലിപ്സ് ടു സ്മൈലിനെ നന്ദി അറിയിക്കുന്നു. അതുപോലെ സൺഡേ സ്പെഷ്യലിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എൻ്റെ പേരിലും ലിപ്സ് ടു സ്മൈലിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു.